കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിലെ പീഡന കേസിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നു. ഒപ്പം കാസർകോട് യൂത്ത് ലീഗിന്റെ കൊലവിളി മുദ്രാവാക്യത്തിലും കണ്ണൂരിൽ പി ജയരാജന്റെ കൊലവിളി പ്രസംഗത്തിലും പ്രതിഷേധം ശക്തമാകുന്നു. അപ്രകാരം ഒട്ടേറെ വാർത്തകൾ ഇന്ന് മലബാറിൽ നിന്നും പ്രതീക്ഷിക്കാം. അരുൺ കൊടുങ്ങൂർ ആ വാർത്തകളുമായി ചേരുന്നു. അരുൺ റെഡിയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഈ പി ജയരാജന്റെ കൊലവിളി പ്രസംഗം, ഒപ്പം ഈ യൂത്ത് ലീഗിന്റെ കൊലവിളി മുദ്രാവാക്യം, അങ്ങനെ കൊലവിളികളാൽ മുഖരിതമാവുകയാണ് കണ്ണൂര്, കാസർകോട്, ആകെ സങ്കീർണമാവുകയാണോ കാര്യങ്ങൾ? തീർച്ചയായും അതുതന്നെയാണ് പരസ്യമായ വെല്ലുവിളിയുമായാണ്. ഒരു വശത്ത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് ആണെങ്കിൽ മറുവശത്ത് ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ രീതിയിലുള്ള ഒരു പ്രകോപനം, ഒരു അശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമമാണ് വടക്കൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ടും ഒരേ വിഷയങ്ങളിലെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡെ നമുക്കറിയാം, ഒരു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധങ്ങളിലാണ് ഇത്തരത്തിൽ ഹിന്ദുക്കളെ കൊല്ലും എന്നുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മതവൈര്യം വളർത്തുന്ന വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോയത് ഏറെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. ദേശീയ തലത്തിലെല്ലാം തന്നെ വലിയ ചർച്ചയായ ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം തുടങ്ങി മറ്റ് ദേശീയ ഏജൻസികളും ഏറെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുകയും ചെയ്തിരിക്കുന്നതെങ്കിലും കർശനമായ ഒരു നടപടിയിലേക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ടുകൊണ്ട് ഇത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. പക്ഷേ കൃത്യമായ രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇതിനൊപ്പമാണ് കേന്ദ്ര ഏജൻസികൾ ഈ പ്രാദേശിക തലത്തിൽ എത്തിക്കൊണ്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 300-ലധികം ആളുകൾക്ക് നേരെ ആണ് ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നത്. ഇവരുടെ ദൃശ്യങ്ങളടക്കം പൂർണ്ണമായും എൻ ഐ എയും മറ്റ് ദേശീയ ഏജൻസികളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണം. എന്തായാലും അക്കാര്യത്തിൽ ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അരുൺ, ഒപ്പം ഈ മെഡിക്കൽ കോളേജ് ഐ സിയുവിലെ പീഡന കേസിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അന്വേഷണ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു അപ്ഡേറ്റ്സ് കൂടി അറിയിക്കാമോ? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. കാരണം ഇത്തരം ഒരു ദാരുണമായ സംഭവം ഏറ്റവും സുരക്ഷിതമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയിൽ വെച്ചിട്ടാണ് ഒരു രോഗിക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത്, പീഡനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാക്ഷര കേരളത്തിന്, ആരോഗ്യ കേരളത്തിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്. കാരണം നമ്മൾ ഈ ആരോഗ്യവകുപ്പിൻ്റെയും നമ്പർ വൺ കേരളത്തിലേക്കൊക്കെയുള്ള വലിയ ടാഗ്ലൈനോടെ പരസ്യങ്ങൾ, കോടികൾ മുടക്കി പരസ്യങ്ങൾ നൽകുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. അവർക്കെല്ലാം തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇന്നലെയും നമ്മൾ ഈ അതിജീവതയുടെ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. അവർക്ക് നീതിയില്ല, ഇത്തരത്തിലുള്ള പറച്ചിലുകൾക്കപ്പുറത്തേക്ക് കൃത്യമായ നീതി നൽകുന്നതിൽ ഗുരുതരമായ ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിത പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് കടന്നിരിക്കുന്നത്. എന്തായാലും 31-ാം തീയതിയാണ് ഈ തെളിവെടുപ്പിനായി ഇവരെത്തുക, അന്വേഷണ സംഘം എത്തുക. അതിജീവിതയും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും അരുണെ, ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഇപ്പോ അരുൺ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പീഡന കേസിലെ അന്വേഷണ പുരോഗതി, ഒപ്പം കൊലവിളി ഒക്കെ ആണെങ്കിലും അരുണിന്റെ മുഖത്താവൊന്നും ഇല്ല കേട്ടോ. കുറിയൊക്കെ തൊട്ടിട്ട് നല്ല ഐശ്വര്യം കാണുന്നുണ്ട് രാവിലെ തന്നെ. ഈ കോട്ടയം വിട്ട് കോഴിക്കോട് വന്നതിന്റെ ക്ഷീണമൊക്കെ മാറിയല്ലോ അല്ലേ? തീർച്ചയായും ഈ നാട്ടിലേക്ക് വരികയാണ്. എന്തായാലും കോട്ടയത്തു നിന്ന് ഇങ്ങോട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി. പക്ഷേ ഈ നാടിനോട് എന്താ ഒരു അടുപ്പം, ആ ഒരു ഭക്തി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്നു. എന്തായാലും രാമായണ മാസമാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തി നിറഞ്ഞ, രാമായണ ശീലുകൾ നിറഞ്ഞ മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭക്തിപരമായി നമുക്ക് മുന്നോട്ട് പോകാം.